നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീധന പീഡനത്തെ തുടർന്ന് വിസ്മയയുടെ മരണത്തിൽ ദുരൂഹത തുടരുമ്പോൾ ഭർത്താവ് കിരണിനെതിരെ അന്വേഷണം ശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ബി ആളൂർ ഹാജരാകുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിസ്മയുടെ മരണത്തിൽ അറസ്റ്റിലായ ഭർത്താവ് കിരണിന് വേണ്ടി നാളെ ജാമ്യാപേക്ഷ താൻ സമർപ്പിക്കും എന്ന് ഡോക്ടർ ബി ആളൂർ അറിയിച്ചിരിക്കുകയാണ്. ഭർത്താവ് കിരണിൻ്റെ പീഡനമാണ് മരണത്തിന് ഇടയാക്കിയത് എന്നതാണ് പ്രധാന ആരോപണം. സ്ത്രീധന പീഡനവും മർദ്ദനവും പലപ്പോഴും വീട്ടിലുണ്ടായിരുന്നുവെന്നും വിസ്മയെ മർദ്ദിച്ചതിൻ്റെ പാടുകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നതൊക്കെ നാം കാണുന്നുണ്ട്. ഇതിനൊപ്പം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കിരണിന് നേരെ ഉയരുന്നുണ്ട്. ഈ കേസിൽ ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുള്ളത് ഗാർഹിക പീഡനം സംബന്ധിച്ചുകൊണ്ടുള്ള വകുപ്പുകളാണെന്നും നിലവിലെ തെളിവുകൾ പ്രകാരം കിരണിനെ കൊലപാതക കേസിൽ ഉൾപ്പെടുത്താനാകില്ല എന്നുള്ള ഒരു ആരോപണമാണ് ബി എ ആളൂർ ഉന്നയിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാരനായ കിരൺ കേസിൽ കുടുങ്ങിയതോടുകൂടി സർവീസിൽ നിന്ന് പുറത്താക്കാനുള്ള വകുപ്പ് തല നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. ഈ മാസം 19 പുലർച്ചെയാണ് കിരണിന്റെ വീട്ടിലെ ശുചിമുറിയിൽ ടവൽ ഉപയോഗിച്ച് ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ വിസ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. വിസ്മയ്ക്ക് ജനലിൻ്റെ കമ്പിയിൽ സ്വയം കുടുക്കിട്ട് തൂങ്ങാനാകില്ല എന്നും കൊന്ന ശേഷം കിരൺ കെട്ടിത്തൂക്കിയതാകാം എന്നുമാണ് ബന്ധുക്കൾ സംശയം ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പോലീസ് സ്ഥലത്ത് പ്രത്യേക പരിശോധന നടത്തിയിരുന്നു. അതേസമയം വിസ്മയ കേസിൽ ഇപ്പോൾ ചാർജ് ചെയ്തിട്ടുള്ളത് ഗാർഹിക പീഡനം സംബന്ധിച്ചുകൊണ്ടുള്ള വകുപ്പുകളാണെന്നും നിലവിലെ തെളിവുകൾ പ്രകാരം കിരണിനെ കൊലപാതക കേസിൽ പെടുത്താനാകില്ല എന്നുമാണ് ആളൂർ ഉറപ്പിച്ച് പറയുന്നത്. അതുപോലെ തന്നെ കിരൺകുമാറിനെതിരെ കുറ്റാരോപണ മെമ്മു നൽകി വകുപ്പുതൽ അന്വേഷണം ഉൾപ്പെടെയുള്ള നിയമപരമായ അച്ചടക്ക നടപടികൾ 45 ദിവസത്തിനകം പൂർത്തിയാക്കാൻ ഗതാഗത മന്ത്രി ആന്റണി രാജു ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ പോലീസ് കേസിനൊപ്പം സർക്കാർ നടപടിക്കെതിരെയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അടുത്ത ബന്ധുക്കൾ നിയമോപദേശം തേടിയതായും ആളൂർ അറിയിച്ചിട്ടുണ്ട്. കേസ് നടപടികൾക്കായി ആളൂരിനെ ചുമതലപ്പെടുത്തിയതായി കിരണിന്റെ പിതാവ് സദാശിവനും വ്യക്തമാക്കുന്നുണ്ട്. ഈ മാസം 19 പുലർച്ചെയാണ് കിരണിന്റെ വീട്ടിൽ ശുചിമുറിയിൽ ടവൽ ഉപയോഗിച്ചുകൊണ്ട് ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ വിസ്മയുടെ ജഡം കാണപ്പെട്ടത്. സംഭവത്തിന് ശേഷം വീട്ടിൽ നിന്നും മാറുന്ന കിരൺ പോലീസ് അന്വേഷണം മുറുകിയതോടുകൂടിയാണ് ശൂരനാട് സ്റ്റേഷനിൽ ഹാജരാകുന്നത്. അസ്വാഭാവിക മരണത്തിനാണ് സംഭവത്തിൽ പോലീസ് ആദ്യം കേസെടുക്കുന്നത്. ഗാർഹിക പീഡനം നടന്നതായുള്ള തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ട് കിരണിനെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. കേസിൽ പോലീസ് പഴുതടച്ചുള്ള അന്വേഷണമാണ് നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസം കിരണിന്റെ വീട്ടിലെത്തിയ പോലീസ് സംഘം ഡമ്മി പരീക്ഷണം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരീക്ഷണവും നടത്തിയിരുന്നു. വിസ്മയ്ക്ക് ജനലിന്റെ കമ്പിയിൽ സ്വയം കുരുക്കിട്ട് തൂങ്ങാനാകില്ല എന്നും കൊന്ന ശേഷം കിരൺ കെട്ടിത്തൂക്കിയതാകാം എന്നുള്ള വിലയിരുത്തലുകളാണ് ബന്ധുക്കൾ ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് പോലീസ് ഡമ്മി പരീക്ഷണത്തിന് തയ്യാറായത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടില്ല. 2020 May 31 ശൂരനാട് പൂരം വഴി അമ്പലത്ത് ഭാഗം ചന്ദ്രവിലാസത്തിൽ ശിവദാസന്റെ മകൻ കിരണും നിലമേൽ തൈക്കാട് കുളത്തിൻകര പുത്തൻ വീട്ടിൽ ത്രിവിക്രമൻ നായരുടെ മകൾ വിസ്മയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. രാത്രിയിൽ താനും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായി എന്നും അതിനുശേഷം വിസ്മയ ബാത്റൂമിൽ കയറി കഥകടച്ചുവെന്നും ഏറെ നേരം കഴിഞ്ഞിട്ടും തുറക്കാത്തതിനാൽ വാതിൽ ചവിട്ടി പൊളിച്ച് നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് എന്നുമാണ് കിരൺ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.